ബി സ്ക്വയർ ടി വി ക്രിസ്ത്യൻ ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. യാക്കോബായ സഭ മലങ്കര മെത്രാപ്പോലിത്തയ്ക്ക് യു കെയിൽ ഊഷ്മള സ്വീകരണം. തിന്മയിൽ നിന്നകന്ന് സാഹോദര്യവും മൂല്യങ്ങളും കാത്തുസൂക്ഷിക്കുക, യുവജനതയോട് ഫ്രാൻസിസ് മാർപ്പാപ്പ. എക്സൽ വി ബി എസ് 2025 ലോഗോ പ്രകാശനം ഗിൽഗാൽ ആശ്വാസ ഭവനിൽ. ഏകദിന സുവിശേഷ യോഗം ഫാമിൽട്ടനിൽ. വാർത്തകൾ വിശദമായി. ബെൽഫാസ്റ്റ് സെന്റ് ഇഗ്നാത്യൂസ് ഏലിയാസ് യാക്കോബായ സുറിയാനിപ്പള്ളിയുടെ വിശുദ്ധ മൂറോൻ അഭിഷേക കൂദാശയ്ക്ക് പ്രധാന കർമ്മികത്വം വഹിക്കാൻ എത്തിയ സഭയുടെ മലങ്കര മെത്രാപ്പോലിത്ത ഡോക്ടർ ജോസഫ് മാർ ഗ്രിഗോറിയോസിന് ലണ്ടൻ ഗ്വാറ്റിക് എയർപോർട്ടിൽ വരവേൽപ്പ് നൽകി. ഫദ്രാസനാധിപനും പാർത്തിയർക്കൽ വികാരിയുമായ ഐസക് മാർ ഒസ്താനിയോസിന്റെ നേതൃത്വത്തിൽ ഫദ്രാസന സെക്രട്ടറി ഫാദർ എബിൻ ഊന്നുകല്ലുങ്കൽ, ട്രഷറർ ഷിബു ചേപ്പനത്ത്, ഫാദർ ഗീവർഗീസ് തണ്ടായത്ത് എന്നിവർ ചേർന്ന് സ്വീകരിച്ചു. സെപ്റ്റംബർ 14-15 തീയതികളിലാണ് ബെൽഫാസ്റ്റിലെ ദേവാലയ കൂദാശ. 2 നീളുന്ന യു കെ സന്ദർശന വേളയിൽ മലങ്കര മെത്രാപ്പോലിത്ത ഫദ്രാസന പ്രതിനിധികളുമായും വിവിധ ദേവാലയങ്ങളുടെ ഭാരവാഹികളുമായും കൂടിക്കാഴ്ച നടത്തും. യുവജനങ്ങൾ എന്താണ് ചെയ്യുന്നത് എന്ന ചോദ്യത്തോടെയാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ തന്റെ പ്രഭാഷണം ആരംഭിച്ചത്. ക്രിസ്തുവിനെ പ്രഘോഷിക്കുന്നു, ദൈവവചനം പ്രഘോഷിക്കുന്നു, പരസ്പരം സ്നേഹിക്കുന്നു എന്നിങ്ങനെയുള്ള ഉത്തരങ്ങളാണ് പാപ്പായുടെ ചോദ്യത്തിന് മറുപടിയായി യുവജനങ്ങൾ നൽകിയത്. യുവജനങ്ങൾക്ക് സ്നേഹിക്കാൻ വലിയ കഴിവുണ്ടെന്ന് എടുത്തു പറഞ്ഞ പാപ്പ വീണ്ടും തന്റെ ചോദ്യം ആവർത്തിച്ചു. തങ്ങളുടെ രാജ്യത്ത് സമാധാനം സ്ഥാപിക്കാൻ ശ്രമിക്കണമെന്നായിരുന്നു മറ്റൊരു യുവാവിന്റെ ഉത്തരം. ഇവയൊക്കെയും നല്ല ഉത്തരങ്ങളാണെന്ന് അംഗീകരിച്ച പാപ്പ, പക്ഷേ വിവിധ ദേശക്കാരും വിവിധ മതക്കാരുമായ യുവജനങ്ങൾ ചെയ്യുന്നത് എന്താണെന്ന് യുവജനങ്ങളെ ഓർമ്മിപ്പിച്ചു. ചെറുപ്പക്കാർ ബഹളമുണ്ടാക്കുന്നു എന്നതായിരുന്നു ഉത്തരം. തനിക്ക് നൽകിയ സ്വീകരണത്തിനും യുവജനങ്ങളുടെ സാക്ഷ്യത്തിനും ചോദ്യങ്ങൾക്കും അവരുടെ നൃത്ത ചുവടുകൾക്കും മാർപ്പാപ്പ നന്ദി പറഞ്ഞു. നിങ്ങൾ യുവജനങ്ങളാണ് ഈ നാട്ടിലെ ജനതയുടെ ഭൂരിഭാഗവും. നിങ്ങളുടെ സാന്നിധ്യം ഈ നാടിനെ ജീവൻ കൊണ്ടും പ്രത്യാശ കൊണ്ടും ഭാവി കൊണ്ടും നിറയ്ക്കുന്നു. വിശ്വാസം നൽകുന്ന ഉത്സാഹം നഷ്ടപ്പെടുത്തരുതെന്ന് പാപ്പ യുവജനങ്ങളെ ഓർമ്മിപ്പിച്ചു. ഒരു സമൂഹത്തിൻ്റെതായ ഏറ്റവും വലിയ 2 നിധികൾ കുഞ്ഞുങ്ങളും വയോധികരുമാണെന്ന് ആവർത്തിച്ച പാപ്പ എന്തൊക്കെയാണ് ഒരു സമൂഹത്തിൻ്റെ വലിയ 2 നിധികളെന്ന് യുവജനങ്ങളെ കൊണ്ട് പറയിപ്പിച്ചു. കുഞ്ഞുങ്ങളെയും വയോധികരെയും പരിരക്ഷിക്കാൻ പാപ്പ യുവജനങ്ങളെ ആഹ്വാനം ചെയ്തു. തുടർന്ന് വയോധികർക്കുമായി കരഘോഷം മുഴക്കാൻ യുവജനതയെ പാപ്പ ക്ഷണിച്ചു. എക്സൽ വി ബി എസ് നമ്മുടെ കുഞ്ഞുങ്ങളുടെ ആത്മീയ വളർച്ചയ്ക്കായുള്ള ഒരു മഹത്തായ പദ്ധതിയാണ്. വചനം പഠിക്കാനുള്ള കൗതുകവും ആത്മീയ അടിസ്ഥാനവും നൽകുകയാണ്. ആത്മീയമായി കരുത്തുറ്റ ഒരു തലമുറയെ ഉയർത്തിയെടുക്കാൻ, ജീവിതത്തിൽ ക്രിസ്തുവിൻ്റെ സ്നേഹം ഉൾക്കൊള്ളാൻ, പരിശുദ്ധാത്മാവിൻ്റെ നേതൃത്വത്തിൽ മുന്നോട്ട് പോകാൻ ഉള്ള അവസരം എക്സൽ വി ബി എസ് നൽകുന്നു. വചനത്താൽ വളരുക, വിശ്വാസത്തിൽ ഉറയ്ക്കുക എന്ന ദൗത്യവുമായി നാളെയുടെ ആത്മീയ യോദ്ധാക്കളെ സൃഷ്ടിക്കുന്ന ഒരു വലിയ ഇടപെടലാണ് ഈ പ്രസ്ഥാനത്തിൻ്റെ ലക്ഷ്യം. എക്സൽ വി ബി എസ് 2025 ലോഗോ പ്രകാശനം സെപ്റ്റംബർ 13 വൈകുന്നേരം 5 മുതൽ 7 വരെ ഗിൽഗാൽ ആശ്വാസ ഭവനിൽ നടക്കും. ഈ മഹത്തായ ചടങ്ങിൻ്റെ മുഖ്യ അതിഥികളായി പാസ്റ്റർ വൈ റെജി, റവറൻറ്റ് വർക്കി എബ്രഹാം, പാസ്റ്റർ ലാലു കോന്നി, പാസ്റ്റർ പി എ ജെറാൾഡ് എന്നിവർ പങ്കെടുക്കും. ന്യൂസിലൻഡിലെ ഹാമിൽട്ടൺ പട്ടണത്തിലെ കർമേൽ ഷാരോൺ ഫെലോഷിപ്പ് സഭയുടെ നേതൃത്വത്തിൽ ഏകദിന സുവിശേഷ യോഗം നടക്കും. സെപ്റ്റംബർ 15 ഞായറാഴ്ച വൈകുന്നേരം 6:30 സഭാ ഹാളിൽ യോഗം നടത്തപ്പെടും. പ്രസ്തുത യോഗത്തിൽ പാസ്റ്റർമാരായ സന്തോഷ് തരിയൻ, എബിൻ അലക്സ് എന്നിവർ വചന പ്രഘോഷണം നടത്തും.